എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകം 19:50. അടിമുടിയറ്റം അതുണ്ടിതുണ്ടതുണ്ടെന്ന് അടിയിടും ആദിമ സത്തയുള്ളതെല്ലാം ജഡമിതു സർവം അനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗം അന്യമാമോ. നമ്മളിവിടെ ഓരോ വസ്തുക്കളും ജഡങ്ങളെ അടി അതിന്റെ താഴ്ഭാഗം മുടി മുകൾ ഭാഗം അറ്റം ഒക്കെ സേര അതിന്റെ താഴ്ഭാഗം മുകൾ ഭാഗം അതിന്റെ അറ്റം എന്നിങ്ങനെ ജഡത്ത് വേർതിരിച്ച് വേർതിരിച്ച് കാണുന്നു. അടിമുടി അറ്റം അതുണ്ട്, മൺകട്ടുണ്ട്, അല്ലെങ്കിൽ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അമീതിയുണ്ട്, ബ്രഹ്മാവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇവിടെ അടുത്ത് പല പദാർത്ഥങ്ങളുമുണ്ട്, അതുണ്ട് എന്നിങ്ങനെ ഇതുണ്ട് അതുണ്ട് ഇതുണ്ട് അതുണ്ട് എന്നിങ്ങനെ അടിയിടും വിഭജിച്ച് വിഭജിച്ച് കാണും. അടിയിടും ഓരോന്നോരോന്നും വേർതിരിച്ച് വേർതിരിച്ച് കാണും ഈ ജലങ്ങളെ. പക്ഷേ ഇതെല്ലാം ആദിമസത്ത ഉള്ളതെല്ലാം ആദിമസത്ത നാമരൂപങ്ങൾ തോന്നുന്നതിന് മുമ്പുണ്ടായിരുന്ന ബോധം, അതാണ് ആദിമം. ഈ നാമരൂപഭ്രമം പൊന്തിവന്നതോടുകൂടിയാണ് അതുണ്ട് ഇതുണ്ട് അറ്റം മുകള് താൽഭാഗം എന്നിങ്ങനെയൊക്കെ ജഡത്തിന്റെ വിഭജനം. ജഡം ഇല്ലേ ഇല്ല, ജഡം ഉണ്ടാകാനേ സാധ്യമല്ല. 20-ാം പദ്യത്തിൽ ഗുരുദേവനത് വ്യക്തമായിട്ട് ഇനിയും പ്രഖ്യാപിക്കാൻ പോകുന്നു. അപ്പോ അടി മുടി അർത്ഥം സ്പഷ്ടമാണെല്ലാം ജഡത്തിന്റെ വിഭജനമാണ്. ജഡത്തില്ലാതെ വേറെ എന്തിനാണ് ഇങ്ങനെ വിഭജിക്കുന്നത്? ജഡം ഇരുത്ത് ശുദ്ധശൂന്യം ബോധത്തിന്റെ താൽക്കാലികമായ ഒരു ഭ്രമം. അടി മുടി അറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ട് എന്നടിയിലും വേർതിരിച്ച് വേർതിരിച്ച് നമ്മൾ കാണും. പക്ഷേ എല്ലാം ആദിമസത്ത സദേവ സൗമ്യ ഇതമഗ്രവാസി ഉപനിഷത്ത് പറയുന്നു. കുഞ്ഞെ, ഉണ്ടെന്ന അനുഭവമുള്ള ബോധം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മായ ഈ നാമരൂപങ്ങളെ ഉണ്ടാക്കി. ആദ്യം ഒരു എട്ട് സ്വർണമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ആഭരണങ്ങളുടെ നാമരൂപം ഉണ്ടാക്കി. ആഭരണങ്ങളൊക്കെ എന്താ? ആദ്യമുണ്ടായിരുന്ന സ്വർണം മാത്രം. എത്രയെത്ര ആഭരണ നാമരൂപങ്ങൾ പുതുതായി ഉണ്ടായാലും പുതിയ വസ്തുലേശം പോലുമില്ല. സ്വർണം, എല്ലാം സ്വർണം. ഇതിലൊക്കെ ആർക്കാ സംശയം? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, വസ്തു രൂപം നാമം. രൂപവും നാമവും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. ഏത് കുഞ്ഞിനാണ് ഇത് മനസ്സിലാവാത്തത്? വസ്തുവിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഏതുണ്ടെങ്കിൽ നാമരൂപങ്ങളുണ്ട്, ഏതില്ലെങ്കിൽ നാമരൂപങ്ങളില്ല, അതിനെ കണ്ടുപിടിക്കൂ. ആഭരണങ്ങളിൽ സ്വർണമുണ്ടോ, വളമാല തുടങ്ങിയ നാമരൂപങ്ങളുണ്ട്. സ്വർണമില്ലേ, നാമരൂപങ്ങളില്ല. അതുകൊണ്ട് സകല നാമരൂപങ്ങളും സ്വർണം മാത്രം. പുതിയൊരു വസ്തു അല്പം പോലും ഉണ്ടായിട്ടില്ല. ഇതുപോലെയാണ് ഈ ജഗത്തിൽ. ഏതുണ്ടെങ്കിൽ ഞാനുണ്ട്, ജഗത്തുണ്ട്, ബോധം ഉണ്ടെന്നനുഭവിക്കുന്ന ബോധമുണ്ടെങ്കിൽ ഞാനുണ്ട്, ജഗത്തുണ്ട്. ഉണ്ടെന്നനുഭവിക്കുന്ന ബോധമില്ലെങ്കിൽ ഞാനുമില്ല,
ജഗത്തുമില്ല, ഒന്നുമില്ല. അമീബം മുതൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ ഉണ്ടെന്ന അനുഭവമുള്ള ബോധത്തിലെ നാമരൂപങ്ങൾ, ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഒക്കെ നമുക്കിതാ പിടികിട്ടി. എന്താ വിഷ്ണു ബോധം? അതിലെ ഒരു രൂപം വിഷ്ണു എന്ന് പേര്, അത് മാറി മാറി വരും. എന്താ സൂര്യൻ? ഒരു വേദാന്തിക്ക് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ എന്താണെന്ന് പിടികിട്ടിയിരിക്കുന്നു. ഈ സത്യവും അറിഞ്ഞുകൊണ്ട് ചൊവ്വായിരിക്കോ? എന്താ ചൊവ്വ? ബോധം. ബോധമില്ലെങ്കിൽ ചൊവ്വയില്ല. തീർച്ച ചൊവ്വയ്ക്കും ബോധം വേണം, ചൊവ്വയെ അന്വേഷിച്ചു പോകുന്ന ആടിനും ബോധം വേണം. രണ്ടുപേരും ബോധം. ചൊവ്വയും പുറത്ത് കാണുന്നത് ഒരു രൂപവും പേരും, അന്വേഷിച്ചു പോകുന്ന ആളും അത്രേ ഉള്ളൂ. വേറെ എന്ത് കണ്ടെടുക്കാൻ? അവിടെ വെള്ളം കാണുന്നു പറഞ്ഞാൽ വെള്ളം വേറൊരു രൂപം. എന്താ വെള്ളം? ബോധം. വേറൊരു രൂപം, ഒരു പേര്. സകലതും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ കുറെ നാമരൂപങ്ങൾ. ഏത് ചിന്തകനോ വരട്ടെ, ഇതിൽ പരം ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല. ഒന്നും. ഇത്ര ലളിതമായ സത്യം ഈ നാമരൂപങ്ങളെ ആശ്രയിച്ചാണ് സകല ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും ജാതി മത ദേശ ഭേദചിന്തകളെല്ലാം. അത് ഉള്ളിൽ നിന്ന് മാറ്റുക, പുറമേ ഒരു നാടകം പോലെ അല്പം ഭേദചിന്ത ഉണ്ടെന്ന് തോന്നുമാറ് പ്രവർത്തിച്ചാലും വിരോധമില്ല. അത് ഉള്ളിൽ ഒഴിവാക്കുക. ഉള്ളിൽ ഭേദചിന്ത പോയാൽ നാം എല്ലാം എന്നും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദബോധം എന്ന് സ്പഷ്ടമായി അനുഭവിക്കാറാകും. ഇത്രേ വേണ്ടു. ആരെങ്കിലും പരീക്ഷിച്ചു നോക്കട്ടെ, ഭേദചിന്ത മാറ്റി നോക്കൂ, രാഗദ്വേഷങ്ങൾ ഉപേക്ഷിച്ചു നോക്കൂ. ഞാൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആനന്ദബോധമായി മാറിയില്ലെങ്കിൽ നമുക്ക് ഉത്തരം പറയാം. ഭേദചിന്തം ഒക്കെ മാറ്റി സാർ, ഉള്ളിൽ രാഗദ്വേഷമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഞാൻ എന്നും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മമാണെന്ന് അനുഭവപ്പെടുന്നില്ല. ആരെങ്കിലും ഒന്ന് പറയട്ടെ. കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ ഈ രാഗദ്വേഷമൊന്ന് കുറയ്ക്കൂ. രാഗദ്വേഷ വിയുക്തസ്തു വിഷയാനിന്ദ്രിയശ്ചരൻ ആത്മവശ്യം വിധേയാത്മാ പ്രസാദം അധികച്ഛത്തി. രാഗദ്വേഷങ്ങൾ വിട്ടിട്ട് കർമ്മരംഗത്ത് പ്രവർത്തിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രസാദം, അതായത് ബ്രഹ്മാനുഭവം, പുറത്തൊന്നിനെയും ആശ്രയിക്കാതെയുള്ള ആനന്ദം, അതാണ് പ്രസാദം. പ്രസാദേ സർവദുഃഖാനാം ഹാനി. ആ പ്രസാദം അനുഭവിച്ചു തുടങ്ങിയാൽ എല്ലാ ദുഃഖവും തീരുന്നു. എല്ലാ ദുഃഖവും. പിന്നെ ഇവിടെ ജഡമില്ല. എന്ത് ദുഃഖിക്കാൻ? ആര് ദുഃഖിക്കാൻ? ആര് മരിക്കാൻ? ആര് ജനിക്കാൻ? അതോ ഇത് സകലർക്കും പറഞ്ഞു കൊടുക്കണം. ചിലരെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞത് പുച്ഛിച്ച് തള്ളിക്കളയും. അതുകൊണ്ട് പറയണ്ട എന്ന് പറഞ്ഞു എന്നേയുള്ളൂ. നമുക്ക് ഇന്ന് ആലോചിക്കാമല്ലോ, സത്യം ആര് പുച്ഛിച്ച് തള്ളിയാൽ എന്താ കുഴപ്പം? പുച്ഛിച്ച് തള്ളുന്ന ആളിന് കുഴപ്പം അല്ല, സത്യത്തിനെന്താ വലിയ കളങ്കപ്പെട്ടു. അയാൾ പുച്ഛിച്ച് തള്ളിയതുകൊണ്ട് ബ്രഹ്മത്തിന് എന്തോ ചില കുഴപ്പം ഇന്നലെ ഉണ്ടായിട്ടില്ല. ആര് ഉച്ചിച്ച് തള്ളിയാലും ബ്രഹ്മത്തിനൊരു കുഴപ്പമില്ല, ആ ബോധത്തിനൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ചിലരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സാരമില്ല, നമുക്ക് പറയാം. സർവീശ്വരമയം സർവം ബ്രഹ്മമയം. രാപകൽ വേണമെങ്കിൽ ഭ്രാന്തനെ പോലെ റോഡിലിറങ്ങി വിളിച്ച് പറഞ്ഞു നടക്കും. സദാശിവ ബ്രഹ്മേന്ദ്രർ അദ്ദേഹം പറഞ്ഞു നടന്നതല്ല, സർവം ബ്രഹ്മമയം. കിം ഭോക്തവ്യം കിം അഭോക്തവ്യം സർവം ബ്രഹ്മമയം. അത് തന്നെയാണ് ഗുരുദേവനും നമ്മോട് പറയുന്നത്. ആദിമസത്ത ഈ ബ്രഹ്മം ഉണ്ടെന്ന് അനുഭവമുള്ള ബോധം, നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഛാന്ദോഗ്യോപനിഷത്തിൽ അച്ഛൻ ഉദ്ദാലകൻ ശ്വേതകേതു എന്ന മകന് ഉപദേശിക്കുന്നതാണ്. കുഞ്ഞെ, ആരംഭത്തിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നീട് ഈ നാമരൂപങ്ങളൊക്കെ ഉണ്ടായി. വികാരോ നാമധേയം, വികാരം എന്ന് പറഞ്ഞ ഒരു രൂപം, അതിനൊരു പേര്. പക്ഷെ രൂപവും പേരും നീ വകവെക്കണ്ട. ഐതദാത്മവിധം സർവം അച്ഛൻ മകൻ ഉപദേശിക്കുകയാണ്. കുഞ്ഞെ, ആ ബോധമായി കാണുന്നതൊക്കെ ഐതദാത്മവിധം സർവം, നീ എന്തെന്തൊക്കെ കാണുന്നതൊക്കെ അത് തന്നെ. തത് സത്യം, കുഞ്ഞെ ഇത് മാത്രമാണ് സത്യം. തത്വമസി, നീ ആ സത്യമാണ്. ഇതാണ് തത്വമസി. ഒൻപത് പ്രാവശ്യം അച്ഛൻ മകന് ആവർത്തിച്ചുപദേശിക്കുന്ന മഹാവാക്യമാണ് തത്വമസി. അതൊക്കെ ആത്മോപദേശത്തിൽ നീ ഒടുവിലൊക്കെ ഗുരുദേവന് ഈ മഹാവാക്യങ്ങളൊക്കെ തന്നെ വിസ്തരിക്കുന്നു. ഇത് ഇതപ്പോ സ്പഷ്ടം. അടി മുടി അറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ട് എന്നടിയിടും എന്ന് എണ്ണി എണ്ണി മാറ്റുന്ന ഈ ജഡം പോലും, ജഡം ഭ്രമമാണ്. ഭ്രമം അന്തിമ വിശകലനത്തിൽ വസ്തു തന്നെ. മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം മരുഭൂമി തന്നെ. കയറിൽ കാണുന്ന സർപ്പം അന്തിമമായി കയറ് തന്നെ. അതുകൊണ്ട് അടിയിടും ഇങ്ങനെ വിഭജിച്ചു മാറ്റുന്നതൊക്കെ ആദിമസത്ത, ആദ്യമുണ്ടായിരുന്ന ഉണ്ടെന്നനുഭവമുള്ള ബോധം മാത്രം. ആദിമസത്ത ഉള്ളതെല്ലാം, ഇവിടെ എവിടെയൊക്കെ എന്താ സംശയം, എന്തെന്തൊക്കെ ഉണ്ടെന്ന് കാണുന്നുവോ അതൊക്കെ ആ ആദിമസത്ത. ആദ്യം ഇതിനൊക്കെ കാരണമായി ബോധമുണ്ടായിരുന്നു, അതിലുണ്ടെന്ന് തോന്നി, അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നതാണ് ഈ ഭ്രമപ്രപഞ്ചം. ഒന്നിലുണ്ടായി അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നത്, അതല്ലാതെ മറ്റൊന്നുമാകാൻ സാധ്യമല്ല. മരുഭൂമിയിലുണ്ടെന്ന് തോന്നി, മരുഭൂമിയിൽ നിലനിന്ന് മരുഭൂമിയിൽ മറയുന്ന കാനൽ ജലം മരുഭൂമിയല്ലാതെ മറ്റെന്താകാനാണ്? കേവലം മരുഭൂമി. ഇതങ്ങോട്ട് ഉറപ്പിക്കുക ജീവിതത്തിൽ. ഇത് മാത്രം ഉറപ്പിക്കുമെങ്കിൽ സത്യം സൂര്യതുല്യം തെളിയും. മറ്റൊക്കെ എന്ത് വേണോ ആവാം, നാമജപമോ ക്ഷേത്രാരാധനയോ. പക്ഷേ ഇത് ഉറയ്ക്കുന്നില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഒന്നും കൂരിരുട്ടിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദിമസത്ത ഉള്ളതെല്ലാം ജഡമിത് സർവം അനിത്യം. വീണ്ടും പറയുന്നു, അതുണ്ട്, അടി അടിയുണ്ട്, മുടിയുണ്ട്, അറ്റമുണ്ട് എന്നൊക്കെ വിഭജിക്കുന്ന ഈ വിഭജിക്കുന്നതൊക്കെ ജഡം ഇല്ലാത്തത്. ജഡം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. ജഡം ഉണ്ടെന്ന് ജഡത്തിന് അനുഭവമില്ല, അതിനതില്ല, പിന്നെ അതെവിടെ ഉള്ളതാണ്? അപ്പോ ആദിമസത്തമുള്ളതെല്ലാം ജഡമിത് സർവം അനിത്യമാണ്. ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇല്ലാത്തത് അനിത്യം. ജഡമിത് സർവം അനിത്യം. അമീബ മുതൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ ജഡം അനിത്യം. പേടിക്കണ്ട, അയ്യോ സാർ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഒക്കെ അങ്ങനെ പറയാൻ പറ്റുമോ സാർ? പിന്നെ വേറെ എന്തുന്ന, അതൊക്കെ പരമാത്മാവ് ബ്രഹ്മം. പുറമേതാണെന്ന വിഷ്ണു വെറും രൂപം, നമ്മെപ്പോലെ നാല് കൈയും അതൊക്കെ പിന്നെ രൂപമല്ല. അത് പിന്നെന്താണ്? എന്താ നാരായണീയത്തിൽ ഭട്ടഗിരി ശ്രീകൃഷ്ണനെ കുറിച്ച് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നില്ലേ? എന്താ ശ്രീകൃഷ്ണൻ? സന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാപഥിഭ്യം എന്നിങ്ങനെ വിവരിച്ചിട്ട് അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാസ്പദം ബ്രഹ്മതത്വം. ബ്രഹ്മതത്വം തത്വാവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാന. ഗുരുവായൂരപ്പനായി വേഷമണിഞ്ഞ് നിൽക്കുന്നതായ ബ്രഹ്മം, പുറമേതാണെന്ന ഗുരുവായൂരപ്പൻ ഒരു രൂപം, അതിന് കൃഷ്ണനെന്ന് പേര്, അത്രേ ഉള്ളൂ. ഒട്ടും പേടിക്കണ്ട, ഇത് ഉറയ്ക്കാമെങ്കിൽ സകല പേടിയും അതോടെ തീർന്നു. അതുകൊണ്ട് ധൈര്യമായി ഇത് ഉറപ്പിക്കുക. ജഡമിത് സർവം അനിത്യമാം. ജലത്തിൻ വടിവിനെ വിട്ടു തൻ
തരംഗമന്യമാമോ ജഡമിത് സർവം അനിത്യം ബ്രഹ്മത്തിലെ ഒരു രൂപം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗമന്യമാമോ ജലത്തിന്റെ ഒരു വെറും രൂപമാണ് തിര തിര എന്ന് പറയുന്നത് എന്നാൽ തിര ജലത്തിൽ പൊന്തിക്കാണുന്ന ഒരു രൂപം പക്ഷെ ആ രൂപം പൊന്തി എന്ന് വെച്ച് വെള്ളമല്ലാതെ വേറെ ഏതെങ്കിലും വസ്തുണ്ടോ അതുപോലെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധരൂപമായ ബ്രഹ്മത്തിൽ പൊന്തിക്കാണുന്ന വെറും രൂപങ്ങൾ വികാരവും നാമധേയം എന്നാണ് ഉപനിഷത്ത് പറയുന്നത് വികാരം രൂപം നാമധേയം ഒരു പേര് വൃത്തികേത്യേവ സത്യം മണ്ണുകൊണ്ട് നിരവധി പാത്രങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഈ പാത്രങ്ങളൊക്കെ എന്ത് മണ്ണിന്റെ ഒരു രൂപം പേര് മണ്ണ് മാത്രം സത്യം രൂപവും പേരും അനിത്യം അതാണ് ജഡമിത് സർവം അനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗം അന്യമാമോ ചോദ്യം ഇതിന് ഉത്തരം പറയൂ ജലത്തിൻ വടിവിനെ വിട്ട് വെള്ളത്തിലൊരു തിര പൊന്തുന്നു എന്താ ഈ തിര വടിവ് രൂപം വെള്ളത്തിന്റെ ഒരു രൂപം അങ്ങനെയുള്ള തിര വെള്ളമല്ലാതെ മറ്റൊരു വസ്തുവാകാൻ പറ്റുമോ ഒക്കെ ലളിതം അത്യന്തം ലളിതം അതുപോലെ പ്രപഞ്ചമായി കാണപ്പെടുന്ന നാമരൂപങ്ങളിലെ വസ്തു ബോധം ബോധം കാണുന്നതൊക്കെ രൂപവും നാമവും സൃഷ്ടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സൃഷ്ടിയും നാമ ബ്രഹ്മരൂപേ സച്ചിദാനന്ദ വസ്തുവിനെ അർത്ഥവും ധേനാധിപ സർവ നാമരൂപപ്രസാരണ സൃഷ്ടി എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമായ ബോധാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ നാമരൂപപ്രസാരണ നാമരൂപങ്ങൾ ഇങ്ങനെ വരിക പോവുക വസ്തുവിനണുപോലും കൂടുതലോ കുറവോ ഇല്ല ആധുനിക ശാസ്ത്രം പോലും ഇന്നിവിടെ എത്തിയിരിക്കുന്നു അവർ കണ്ടെത്തിയത് എനർജി വരെ പ്രാണതലത്തിൽ പോലും വസ്തുവിന് അണുപോലും കൂടുതലോ കുറവോ ഇല്ല ഇതാണ് ഫിസിക്സിലെ ക്വാണ്ടം തിയറി എന്ന് പറയുന്ന തിയറി സം ടോട്ടൽ ഓഫ് എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈ സോളിവേഴ്സ് ദ സെയിം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കി മറയ്ക്കുന്ന പ്രാണചലനം എന്നും തുല്യം അതിന് കൂടുതലോ കുറവോ സംഭവിക്കുന്നില്ല എന്ന് മോഡേൺ സയൻസ് പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രാണചലനത്തിൽ പോലും പ്രാണചലനം ജഡമാണ് പ്രാണനും അപ്പുറത്ത് നിൽക്കുന്ന നിശ്ചലബോധമാണ് സത്യം പ്രാണഘട്ടത്തിൽ പോലും വസ്തുവിന് കൂടുതലോ കുറവോ ഇല്ലെങ്കിൽ അഖണ്ഡബോധത്തിന് എന്ത് കൂടുതലും കുറവുമാണ് സംഭവിക്കുക വാസ്തവത്തിൽ ഈ സത്യം അറിയാതെ നമ്മളൊക്കെ നാമരൂപങ്ങളുടെ പിന്നാലെ പേടിച്ച് പരക്കം പായുകയാണ് എന്താ എനിക്കറിയാമോ കാലത്ത് ആഫീസിൽ നിന്ന് ഇറങ്ങിയ സകല ക്ഷേത്രത്തിലും പോയിട്ട് വീട്ടിൽ പോകൂ അതിനൊന്നും ഒരു ദോഷവുമില്ല ക്ഷേത്രത്തിൽ പോകുന്നതിനൊന്നും ദോഷമില്ല എന്താ കാര്യം രണ്ട് ഗണപതി ക്ഷേത്രത്തിലുണ്ടെങ്കിൽ രണ്ടിടത്തും പോയിട്ട് വീട്ടിൽ പോകൂ പഴവങ്ങാടിയിലും തമ്പാനൂരും പോയി ഗണപതിയെ കണ്ടിട്ടേ വീട്ടിൽ പോകൂ എന്താ കാര്യം തമ്പാനൂര് ഗണപതിയെ കണ്ടിട്ട് പോയാൽ പഴവങ്ങാടി ഗണപതിക്ക് ദേഷ്യം വന്നാലോ നമ്മുടെ ഈശ്വരഭജനം പോകുന്നത് അങ്ങനെയാണ് ഒരേ വേദൻ പോലും ഇവിടെ വരാതെ അപ്രസേതാണ് നാമരൂപഭ്രമം ചിന്തകന്മാരെ പോലും ഇട്ട് വട്ടം കറക്കുന്നതിന് ഒരു കണക്കുമില്ല ഒരു കണക്കും വലിയ മതപ്രവാചകന്മാരെ ഒക്കെ ഇട്ട് ചുറ്റിയട്ടിക്കുകയാണ് ഈ നാമരൂപഭ്രമം ഒരു രക്ഷയുടെ ഉൾപ്പെട്ടുപോയാൽ ധൈര്യമുണ്ടെങ്കിൽ തേന തിക്തേന ഭുഞ്ചീത ഉപനിഷത്ത് പറയും നാമരൂപങ്ങളെ മാറ്റി നിർത്തു എന്തെവിടെ കണ്ടാലും നാമരൂപങ്ങളെ മാറ്റി നിർത്തി അതിലുള്ള വസ്തുവിനെ കാണൂ കണ്ടാലോ ആനന്ദം ഭുജിക്കൂ
ആത്മോപദേശകത്തിൽ ഇത് തന്നെ പല രീതിയിലും നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഗുരുദേവൻ ഇനിയും പറഞ്ഞു പോകുന്നു. ഇങ്ങനെ ആവർത്തിച്ചത് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ സത്യം ഉള്ളിൽ അനുഭവിക്കാൻ എളുപ്പമായിത്തീരും. നമുക്കൊക്കെ ഈ സത്യം കുറേശെങ്കിലും പിടികിട്ടാൻ ഗുരുദേവനും ജഗദീശ്വരനും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.